അസ്സലാമു അലൈക്കും. എല്ലാവർക്കും യാമീസ് ഫാഷനിലേക്ക് സ്വാഗതം. കുട്ടികളില്ലാത്ത വീടുണ്ടാവില്ല അല്ലേ? എന്നാൽ അവരുടെ കളി കാണാൻ എന്ത് രസമാണ്. എന്നാൽ അവർ ചുമരിൽ വരച്ചാലോ? ആർക്കായാലും ദേഷ്യം വരും. എന്നാൽ അവർ വരക്കട്ടെ, അവർ വരച്ചതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കത് മായ്ച്ചു കളയാം. എങ്ങനെയെന്നല്ലേ, ഒരു സ്പൂൺ ഡിഷ് വാഷ് എടുക്കാം. ഏത് ഡിഷ് വാഷ് ആയാലും മതി. സ്പൂണിൽ തന്നെ ലൈം ജ്യൂസ് എടുക്കാം, അതായത് നാരങ്ങ നീര്. പിന്നെ അതേ സ്പൂണിന്റെ പകുതി കോൾഗേറ്റ് എടുക്കുന്നു. ഇവ മൂന്നും നന്നായി മിക്സ് ചെയ്യുക. ഫസ്റ്റ് ഒരു ക്രയോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മതിൽമേലൊന്ന് ജസ്റ്റ് ഒരു കുത്തി വരട്ടേക്കാം. അടുത്തതായിട്ട് ഞാനൊരു കളർ പെൻസിലാണ് എടുക്കുന്നത്. അതും ഇതേപോലെ എന്തെങ്കിലും കണകുണ വരച്ചേക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എടുക്കുക. അതിലേക്ക് ബ്രഷ് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ. ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാം ഞാൻ എത്ര ടൈം എടുത്തിട്ടാണ് ഇത് മായ്ച്ച് കളയുന്നതെന്ന്. ഞാൻ ഈ സ്പീഡിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുന്നില്ല. ഈ സെയിം നോർമൽ സ്പീഡിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഒരുവിധമൊക്കെ മാഞ്ഞിട്ടുണ്ട്. ആ വരകളൊക്കെ എത്ര പെട്ടെന്ന് ക്രയോണിൻ്റെയൊക്കെ മാഞ്ഞത്. അതൊരു ടവൽ എടുത്തിട്ട് ആ പട വലിയ ഭാഗത്ത് ഒന്ന് തുടച്ചു മാറ്റാം. നമ്മൾ ശ്രദ്ധ ചെയ്ത ഭാഗം. അടുത്തതായിട്ട് കളർ പെൻസിൽ നോക്കാം നമുക്ക് പോകുന്നുണ്ടോ ഇല്ലയെന്ന്. അതും ഇതേപോലെ തന്നെ ആ മിക്സിൽ ബ്രഷ് മുക്കിയിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ലൈറ്റിന് ചെറിയൊരു കുഴപ്പം കണ്ടിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നത്. രാത്രിയാണ് ഞാൻ ശരിക്കും എടുക്കുന്നതാണോ, അതുകൊണ്ടാണ് ഈ ഒരു ഷാഡോ കാണുന്നത്, ഒരു നേരെ പോലെ കാണുന്നില്ല. അത് തുടച്ചു നോക്കാം. അടുത്തതായി നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ റെഡ് ക്രയോൺസ് കൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ തന്നെ ആ മിക്സിൽ ബ്രഷ് മുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എഴുതിയ റെഡ് ക്രയോണുകൊണ്ട് എഴുതിയ മുഴുവനായിട്ടുള്ള ഭാഗം മാറി പോകുന്നത് നിങ്ങൾ കാണാം. പ്രത്യേകിച്ചൊരു ഒരു ലൈറ്റ് വേഗം എടുത്ത് കാണിക്കുന്ന ഒരു കളറും കൂടിയാണ്. അത് കണ്ടോ, പെട്ടെന്ന് ഇളകിപ്പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പൊടി കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടും നിങ്ങളുടെ പെയിൻറ്റ് നിങ്ങൾ ചുമരുമല അടിച്ച പെയിൻറ്റ് ഇളകുകയാണെന്ന് ഒരിക്കലല്ല. അത് കോൾഗേറ്റിൻ്റെ പൊടിയാണ്. നമ്മളതിൽ മിക്സിൽ ഉപയോഗിച്ച കോൾഗേറ്റിൻ്റെ പൊടിയാണ്. ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ കാണുന്ന ആ നനവ് ഒരു 2-3 മിനിറ്റിന് ശേഷം ഉണങ്ങിക്കളയും. പിന്നെ ഒരു വര പോലും കാണൂല. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.